December 6 പ്രമാണിച്ച സന്നിധാനത്ത് കേന്ദ്രസേനയും സംസ്ഥാന പോലീസും കർശന സുരക്ഷ ഒരുക്കും. ഭക്തരെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമേ സന്നിധാനത്തേക്ക് കടത്തിവിടും. എല്ലാ മേഖലകളിലും നിരീക്ഷണ സംവിധാനങ്ങൾ കർശനമാക്കാനാണ് തീരുമാനം. December 6-നോടനുബന്ധിച്ച് കർശനമായ സുരക്ഷ ഒരുക്കാനാണ് സന്നിധാനത്തെ വിവിധ സേനാ വിഭാഗങ്ങളുടെ തീരുമാനം. ശബരിമലയിലും അനുബന്ധ കേന്ദ്രങ്ങളിലും പഴുതടച്ച് സുരക്ഷ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രസേനയും സംസ്ഥാന പോലീസും. പമ്പ മുതൽ സന്നിധാനം വരെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നിരീക്ഷണം ഉണ്ടായിരിക്കും. കൂടാതെ 18-ാം പടിക്ക് താഴെയും സന്നിധാനത്തും പ്രത്യേക സുരക്ഷ നൽകും. ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ആർഎഫിന്റെ ഒരു കമാൻഡോസ് ഒരു 140-ഓളം പേരാണ്. അത് ഇവിടെ സന്നിധാനത്തിൻ്റെ നമ്മുടെ സാൻഡം സാനോറിയും നമ്മുടെ ശ്രീകോവിലും അവിടെ ഇന്നർ കോട്ടനും പിന്നെ നമ്മൾ ഔട്ടറായിട്ട് ടെമ്പിളിൻ്റെ 4 വശവും ഉള്ള സുരക്ഷ വലയവും അതിനുശേഷം ഒരു QA ടീം ഡിഫൻസ് പോർച്ചയും. QA ടീം എന്ന് വെച്ചാൽ നമ്മൾ ക്വിക്ക് ആക്ഷൻ ടീമാണ്. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ടീമാണ്. അവർ പെട്ടെന്ന് ഫുള്ളി വെപ്പൺ എക്യുപ്ഡാണ്. അവർ ഫുള്ളി മൂവ് ചെയ്യും, ടാക്കിൾ ചെയ്യാനുള്ള ഒരു ഇതാണ് ടീമാണ്. പോലീസിന്റെ കമാൻഡോ സംഘവും സന്നിധാനത്ത് സുരക്ഷ ഉറപ്പാക്കും. കൂടാതെ ഈ ദിവസത്തിൽ കർശന പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ ശബരിമല ഈ സീസണിൽ പിന്നെ നമുക്ക് നല്ല 1000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പൊ December 6 എന്ന് പറയുമ്പോൾ അതിന്റെ ആ രീതിയിലുള്ള സെക്യൂരിറ്റി ലെവൽ ഉണ്ടാകും. അപ്പൊ നമ്മുടെ പോലീസിന്റെ ഇതും തന്നെ ഈ പൗത്തന്മാർക്ക് സുരക്ഷ അതുപോലെ തന്നെ നല്ല രീതിയിൽ ദർശനം കൊടുക്കാമെന്നാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ ഇപ്പൊ തന്നെ എല്ലാ വൈഭക്തന്മാരും വരെ എല്ലാവരെയും പിന്നെ അമ്പലത്തിലേക്ക് സന്നിധാനത്തേക്ക് വരുന്ന എല്ലാവരെയും നമ്മൾ BDDS ചെക്ക് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ വിടുന്നത്. അപ്പൊ നല്ല സെക്യൂരിറ്റി ഇപ്പോൾ തന്നെ ഉണ്ട്. കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഓരോ ഭക്തനെയും സന്നിധാനത്തേക്ക് കടത്തിവിടൂ. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി കൂടുതൽ സുരക്ഷ ഒരുക്കാനാണ് വിവിധ സേനാ വിഭാഗങ്ങളുടെ തീരുമാനം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കേന്ദ്രസേനയുടെ അടക്കം കർശനമായ സുരക്�ഷാ വലയമാണ് സന്നിധാനത്ത് തീർക്കുന്നത്. December 6 പ്രമാണിച്ച് ഈ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. മനോജ് വട്ടിയൂർക്കാവിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം. വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂരുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെയാണ് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ December 6 പ്രമാണിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമല്ല PFI നിരോധനം കൂടി കണക്കിലെടുത്ത് എന്തൊക്കെയാണ് സന്നാഹങ്ങൾ കാണാൻ സാധിക്കുന്നത്? ഒപ്പം തന്നെ ഭക്തജന തിരക്ക് എത്രത്തോളമുണ്ട്? December 6 പ്രമാണിച്ച് സന്നിധാനത്ത് കേന്ദ്രസേനയും സംസ്ഥാന പോലീസും കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഭക്തരെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമേ സന്നിധാനത്തേക്ക് കടത്തിവിടും. എല്ലാ മേഖലകളിലും നിരീക്ഷണ സംവിധാനങ്ങൾ കർശനമാക്കാൻ തീരുമാനമുണ്ട്. മാത്രമല്ല PFI നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി വലിയ സുരക്ഷ ഇത്തവണ ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്ന സാഹചര്യം. കേന്ദ്രസേനയും സംസ്ഥാന പോലീസുമാണ് സന്നിധാനത്ത് കർശന സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അരുൺ, എന്തൊക്കെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ? ഒപ്പം തന്നെ ഭക്തജന തിരക്ക് എത്രത്തോളമുണ്ട്? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹത്തിലേക്കാണ് സന്നിധാനം പോകുന്നത്. മണ്ഡലകാലം ആരംഭിച്ച മുതൽ തന്നെ കേന്ദ്രസേനയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിൻ്റെയും കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ മേഖലകളിലും കൃത്യമായ ഒരു സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടായിരുന്നു കേന്ദ്രസേനയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിൻ്റെയും നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കിയിരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ December 6 പ്രമാണിച്ച് ഈ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഇന്നു മുതൽ തന്നെ സന്നിധാനത്ത് ഒരുക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ എല്ലാ മേഖലയിലും ഒരുക്കുക, അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡിന്റെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക. ഓരോ ഭക്തനെയും സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത് കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും. ഓരോ ഭക്തനെയും സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹം തന്നെയാണ് പോലീസിന്റെയും കേന്ദ്രസേനകളുടെ നേതൃത്വത്തിലും എല്ലാം തന്നെ നടന്നു വരുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഒരു എല്ലാ മേഖലകളിലും കൃത്യമായുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് കൃത്യമായ രീതിയിലുള്ള അവലോകന യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായാലും ഭക്തജന തിരക്ക് സന്നിധാനത്ത് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ സാമാന്യം തിരക്ക് കുറഞ്ഞു എങ്കിൽ പോലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരക്ക് ഇനി വരും മണിക്കൂറുകളിലും തുടരാൻ തന്നെയുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഇന്നത്തെ അപേക്ഷിച്ച്
കൂടുതൽ തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡിസംബർ 6 പ്രമാണിച്ച കർശനമായ ഒരു സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇതിന് വിശദമായ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെയും എല്ലാം തന്നെ യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷം നിരീക്ഷണ സംവിധാനങ്ങൾ അടക്കം കർശനമാക്കാനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്.